ദുഃഖമുണ്ട്, പെറ്റ തള്ള പോലും സഹിക്കില്ല, അച്ഛനോട് അല്പം മര്യാദയൊക്കെ കാണിച്ചുകൂടെ അല്ലേ എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. തോൽക്കുമ്പോൾ പഠിച്ചോളുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. അപ്പനായ എ കെ ആൻ്റണിയോട് മകൻ അനിൽ ആൻ്റണി അല്പം മര്യാദയും സ്നേഹവുമൊക്കെ കാണിക്കണം. ഒരച്ഛൻ്റെ ദുഃഖം അനിൽ മനസ്സിലാക്കണം. അനിൽ തീവ്ര ബി ജെ പി നയങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. ഞാൻ മകനെപ്പോലെ കണ്ട് പ്രോത്സാഹിപ്പിച്ച നേതാവാണ് അനിൽ ആൻ്റണി. പത്തനംതിട്ടയിലെ തോൽവി അനിലിനെ പല പാഠങ്ങളും പഠിപ്പിക്കും. ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. എ കെ ആൻ്റണി പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ അനിൽ മറന്നുപോയി. അനിൽ ഉപയോഗിച്ച ഭാഷ കോൺഗ്രസിൽ ഉപയോഗിക്കാറില്ല, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും രാജ്യത്തിൻ്റെ അധികാരം കിട്ടിയാൽ ബി ജെ പി ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് എ കെ ആൻ്റണി നേരത്തെ പറഞ്ഞിരുന്നു. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന അത് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ബി ജെ പിക്കുള്ള പിന്തുണ കുറയുകയാണ് രാജ്യത്ത്. അതിൻ്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മൂന്നാമതൊരിക്കൽ കൂടി ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ അതോടെ ഇന്ത്യ അസ്തമിക്കും. ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയാകും അത്. ഇന്ത്യ ഇന്ത്യ അല്ലാതെയായി മാറുമെന്നും എ കെ ആൻ്റണി നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല പത്തനംതിട്ടയിൽ മകൻ ജയിക്കാൻ പാടില്ല എന്നും കോൺഗ്രസ് ജയിക്കണമെന്നും തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും എ കെ ആൻ്റണി തുറന്നടിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്കൊപ്പം ചേരുന്നത് തെറ്റാണ്, കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ ആൻ്റണിയുടെ നിലപാട്. മക്കളെപ്പറ്റി അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ ശീലിച്ചിട്ടില്ല. താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും ആൻ്റണി പറഞ്ഞിരുന്നു. കാര്യം ഇതൊക്കെയാണെങ്കിലും ഒരു മകൻ അപ്പനോട് കാണിക്കേണ്ട മര്യാദയാണോ അനിൽ എ കെ ആൻ്റണിയോട് കാണിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും സ്വന്തം അപ്പനല്ലേ? വാ തുറന്നാൽ ഊളത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമേ അനിൽ ആൻ്റണി പറയുകയുള്ളൂ. ബി ജെ പിക്ക് പറ്റിയ മുതല സമ്മതിച്ചു. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിടുവായുത്തം പറയുമോ? ഊളത്തരം പറയുമെങ്കിലും പണി പറ്റിക്കാൻ മിടുക്കനാണെന്നാണ് പറയുന്നത്. ദല്ലാൽ നന്ദകുമാർ തന്നെ അതിൻ്റെ സാക്ഷി. പറഞ്ഞത് 25 ലക്ഷം രൂപയുടെ പറ്റിപ്പ് കേസാണ്. ഏതായാലും ഇയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.